ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡ്ഡിംഗ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോട്ട, നിയർ അവർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ നന്മയുണ്ടാകട്ടെ. ജീവിതത്തിൽ സകല ആഗ്രഹങ്ങളും ഈ 2022 തന്നെ നടക്കട്ടെ. സർവ ആഗ്രഹങ്ങളല്ല കേട്ടോ, ഒത്തിരി ആഗ്രഹങ്ങളല്ല, മക്കളുടെ കല്യാണം അങ്ങനെ ഇത് അതൊക്കെ സർവ ആഗ്രഹങ്ങൾ ഒറ്റ വർഷം കൊണ്ട് നടന്നാൽ പിന്നെ നമുക്ക് ജീവിക്കുമ്പോഴും സർവ്വ നന്മയിൽ നമ്മളെ യേശുബ്രാന്ത് യഥാസ്ഥാനപ്പെടുത്തിക്കോളും. ആ നെഞ്ചോട് പറ്റിച്ചേർന്നിരിക്കുക. ക്രിസ്തു എന്ന ചരിത്ര പുരുഷൻ്റെ, ക്രിസ്തു എന്ന യേശു ക്രിസ്തു എന്ന കർത്താവിൻ്റെ നെഞ്ചോട് പറ്റിച്ചേർന്നിരിക്കുക. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മളെ സകല സത്യത്തിലും വഴികടത്തും. അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച മതി, സകല നന്മയും പിമ്പടയാണ്. പിന്നെ ഈ നന്മ ചോദിച്ചുകൊണ്ട് നടക്കണ്ട. ഇപ്പം എനിക്ക് ലിസ്റ്റ് തീർന്നു കേട്ടോ, എനിക്ക് പ്രാർത്ഥിക്കാനൊരു ലിസ്റ്റ് ഉണ്ട്. എൻ്റെ അമ്മോ സമാധാനമില്ലാണ്ട് യേശുബ്രാൻ ഓടിപ്പോവാറെന്ന് എനിക്ക് തോന്നണം. എപ്പോഴും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ എന്തോരും കാര്യങ്ങളായിരുന്നു. ഇപ്പം എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാനില്ല. യേശുബ്രാൻ നടത്തി തരുമെന്നേ ഹൃദയത്തിലിരിക്കുമല്ലേ. അപ്പം എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് എൻ്റെ യേശുബ്രാൻ അറിയാൻ പാടേ. അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ദൈവരാജ്യത്തിനെ പറ്റി അന്വേഷിക്കുക. ഒരു രാജാവിൻ്റെ കീഴിൽ ആ ദൈവരാജ്യത്തിൽ അവൻ രാജാവിൻ്റെ കൽപ്പന പ്രമാണിക്കുക. ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ച് അതിൽ സ്വസ്ഥതയോടുകൂടി ഇരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും വാഴും നമ്മളിൽ സമ്പൽ സമൃദ്ധി എന്നറിയും. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യത്താലെന്നറിയും. നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി തരാൻ മധ്യാവനായ യേശുക്രിസ്തുവിനെ ദൈവരാജ്യത്തിൽ നിങ്ങളും ഞാനും ആകട്ടെ. വചനം വായിച്ചു തുടങ്ങാം. യോഹന്നാൻ 4:4. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ശക്തിയെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരില്ല. അപ്പം നമ്മൾ ചിലർ പറയില്ലേ, ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ നോക്കിയും കണ്ടും പ്രാർത്ഥിക്കണം. എനിക്ക് ഒരിടയ്ക്ക് പേടിയായിരുന്നു, ചിലർ പറയും അങ്ങനെ ദോഷം വരും, അവരുടെ കുഴപ്പങ്ങളൊക്കെ നമുക്കൊരു ചുമ്മാ വിഡിത്താട്ടോ, നമ്മളാണോ പ്രവർത്തിക്കണേ, ഇതൊക്കെ ചുമ്മാ പറയണേ, യേശുബ്രാനാ പ്രവർത്തിക്കണേ. ആ യേശു ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കാൻ യേശുബ്രാൻ നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ചേക്കും. ആ നെഞ്ചിട്ട് നോക്കാൻ ഒരു ദുഷ്ടശക്തിക്ക് സാധിക്കില്ല. പാമ്പിനെയും തേളിനെയും സാത്താൻ്റെ സകല ബലത്തെയും, എന്ന് വെച്ചാൽ എല്ലാ നെഗറ്റീവ് ശക്തികളെയും ചവിട്ടുവാൻ ദൈവം അധികാരം നൽകിയേക്കുക. അപ്പം നമ്മളിലൊരു രോഗത്തിനോ ശാപത്തിനോ പാപത്തിനോ അധികാരമില്ല നമ്മുടെ ശരീരത്തിൽ. നമ്മൾ പറയണം എൻ്റെ ശരീരത്തിൽ ഒരു രോഗത്തിനും വസിക്കാൻ പറ്റില്ല, ഞാൻ ദീർഘായുസ്സോടും പൂർണ്ണാരോഗ്യത്തോടും കൂടി ഇരുന്ന് ഞാൻ യഹോവയെ സ്തുതിക്കും, അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറോടും കോൺഫിഡൻസും കൂടും. നിങ്ങളിലുള്ളവൻ, എന്തുകൊണ്ടാണെന്നറിയാവോ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കണേ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എന്നിലുള്ള യേശു ക്രിസ്തു സകലത്തിൻ്റെ സൃഷ്ടാവ വലിയവനല്ലോ. അത് കാരണം ഒരു ദോഷവും നമുക്ക് വരില്ല. യേശു എൻ്റെ കർത്താവും സങ്കേതവും കോട്ടയുമായി തരണം. ഒരു ദോഷവും വരില്ല, ഒന്നിനും മുട്ടുണ്ടാകില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിന് സമീപിക്കില്ല. ആമേൻ. ഞാൻ മന്ത്രം പോലെ എപ്പോഴും ചൊല്ലണ വചനാട്ടോ. വചനത്തിൽ വിശ്വസിക്കുക, ധ്യാനിക്കുക, വചനം ഭക്ഷിക്കുക, അപ്പം ജീവിതം മാറുമറിയേ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എന്നാണെന്നറിയാമോ, സാരിയുടെ ഇത് റീസ്റ്റോക്കാണ്. ആദ്യം കൊണ്ടുവന്ന് ഇടിച്ചു പറിച്ച് തീർന്നാർന്നേ, വേണ്ടവർ പെട്ടെന്ന് പറഞ്ഞു. ഇനി പറയുമ്പോൾ റീസ്റ്റോക്ക് വരുമ്പോൾ തീർന്നിട്ടു എന്നറിയാമ്പളാ. ടിഷ്യൂല് ദേ ഇങ്ങനെ ജെറി സൂപ്പർ. ഇത് കഴിഞ്ഞിട്ടും നമുക്കിങ്ങനെ ശരിക്കും കല്യാണ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയ സാരി അത്രയ്ക്കുണ്ട്. ഗ്രാൻഡ് ലുക്കുള്ള സൂപ്പർ സാരി. എത്ര 1599 ഉള്ളു. സൂപ്പർ സാരി, അടിപൊളി സാരി കേട്ടോ. ഇത് പെട്ടെന്ന് തീരൂ കേട്ടോ, വേണ്ടവർ വെബ്സൈറ്റിൽ പെട്ടെന്ന് എടുത്തോ, അല്ലെങ്കിൽ കിട്ടില്ല. ഇനിയൊരു ടിഷ്യൂല് ബനാറസി സാരി. ടിഷ്യു ഉള്ളിൽ ടിഷ്യൂല് ബനാറസി ബോർഡർ, റിച്ച് മുന്താണി. ഇതന്നെ മടങ്ങിയിരിക്കണേ ഇവരാണ്ട്. ബ്ലൗസ് പീസ് എങ്ങനെയാ? സെയിം ടിഷ്യൂ തന്നെ. ആ ബ്ലൗസ് പീസ് ഈ മുന്താണിയുടെ ഇതേ ഇതാട്ടോ, ടിഷ്യൂ ബ്ലൗസാ. ഇവിടെയൊക്കെ പ്ലെയിൻ അല്ലേ,
ഈ സെയിം ഇതാണ് ബ്ലൗസ് പീസ്. എത്ര? 1699 ഉള്ളു. സൂപ്പർ സാരി, എല്ലാം അടിപൊളി വെറൈറ്റി ആട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവരെ നാളെ വന്നിട്ട് പറഞ്ഞു ചേച്ചിയുടെ വീഡിയോ കണ്ടു തുടങ്ങിയ പിന്നെ അപ്പം പുറത്ത് ചെന്നിട്ട് സാരി എടുക്കാനേ പറ്റുള്ള മനസ്സിലിങ്ങനെ ഇത്. ഇവിടെ വന്നാൽ സെയിം തന്നെ കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ കൂടെ എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ പിള്ളേർ 4 പേരുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുക. 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഓൺലൈൻ പിള്ളേർ കാണും. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ലാൻഡ് ഫോൺ നമ്പറിൽ വിളിക്കുക. ടീച്ചർ നല്ല കളേഴ്സൊക്കെ ആട്ടോ. ഗ്രീൻ അല്ലേ, സോഫ്റ്റ് സാരി ആട്ടോ. സോഫ്റ്റ് സാരിയാണ്. ഈ ടോൺ ടു ടോൺ ബനാറസ് ബോർഡറും 1699 ഉള്ളു. ഫംഗ്ഷന് പോകാൻ ഇപ്പം ഇനി ഫംഗ്ഷനുകളുടെ അയ്യോ, ഓഗസ്റ്റ് 18 മുതൽ മൊത്തം കല്യാണങ്ങളാണ് തോന്നുന്നു അല്ലേ. സെപ്റ്റംബർ ഇത്ര എന്ത് ചിങ്ങ അങ്ങ് തീരണ വരെ. അപ്പം നമുക്ക് കേരളത്തിൽ അപ്പടി മാസങ്ങളുടെ ഇതിലല്ലേ, ഇപ്പം അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കല്യാണമൊക്കെ നടക്കും, ഇതിലൊന്നും ഒരു കാര്യമില്ല. എന്തോരം ജാതകവും അല്ലാണ്ടും ഒക്കെ നോക്കിയിട്ടാ ക്രിസ്റ്റിനാന്ന് തൊട്ട് അല്ല, എൻ്റെയൊക്കെ ജാതകം നോക്കിയിട്ടാ കല്യാണം. അന്നത്തെ കാലത്തൊക്കെ ഇപ്പം എങ്കിൽ എൻ്റെ ഒച്ചെന്ന് ഏത് നാളീ ജനിച്ചു എന്നോ അതൊന്നും ഞാൻ സമയം നോക്കിയിട്ടില്ല. ഒച്ചനെ അപ്പൻ്റെ അപ്പനും അമ്മയും കുഞ്ഞിലെ മുതൽ യേശുക്രിസ്തുവിൽ വളർത്തി അവൻ ലോകപ്രശസ്തനാകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതല്ല, കൊച്ചിനെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തെ ഭയപ്പെട്ട അവൻ്റെ വഴികളിൽ നടക്കുന്ന എല്ലാ മനുഷ്യരും ഭാഗ്യവാന്മാരാണ്. അല്ലാണ്ട് സമയത്തിൽ ജനിച്ചിട്ട് ഒരു ഭാഗ്യവും ഇല്ല. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ വിശ്വസിക്കാനുള്ള, പണ്ട് നമ്മളും അങ്ങനെ നോക്കിയിരുന്നത് ഒരു കോൺട്രാസ്റ്റ് സാരി, ഉള്ളിൽ കുഞ്ഞ് ബുട്ട ജക്കാർഡ് വർക്ക് പോലെ സൂപ്പർ സാരി. ബനാറസ് ബഗൽപൂർ സിൽക്കിൽ സൂപ്പർ മുന്താണി ഇങ്ങനെ. ഇത് തന്നെ ബ്ലൗസ് പീസ് അല്ലേ. ഇപ്പം കോൺട്രാസ്റ്റ് സാരി ഭയങ്കര ട്രെൻഡാണ്. ആൾക്കാർ ഒത്തിരി മേടിക്കുന്നുണ്ട്. സെയിം സെയിം ടോൺ ടു ടോൺ ഒക്കെ ഉണ്ട്, എന്നാലും കോൺട്രാസ്റ്റ് കിട്ടാനില്ല. അതാണ് 1299 ഉള്ളൂ. കോൺട്രാസ്റ്റ് കിട്ടാനില്ലാത്ത കാരണം ആട്ടോ പ്രോബ്ലം. ഇത് ഭംഗിയല്ലേ, സൂപ്പർ അല്ലേ. ഒരു ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകാൻ 1299 ഉള്ളൂ. പെട്ടെന്ന് എടുത്തു ഫംഗ്ഷനൊക്കെ ഇത് മതി. അവനവൻ്റെ കൊച്ചിൻ്റെയൊക്കെ കല്യാണത്തിനൊക്കെ വില കൂടിയത് എടുത്താൽ മതി. ഇതൊക്കെ കൊടുത്താൽ സൂപ്പറാണ്. ഇപ്പം എല്ലാവരും സിമ്പിളായിട്ട് ഇങ്ങനെ വലിയ ഇങ്ങനെ സാരികളൊന്നും കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെ സിമ്പിൾ ഹമ്പിൾ സാരികൾ കൊടുത്താൽ ഫംഗ്ഷനാണ്. 1299 എൻ്റെ കൂട്ടുകാരിയുടെ മോക്കടെയൊക്കെ കല്യാണം അടുത്ത ദിവസം വന്നിട്ടുണ്ട്. ഞാൻ ചുരിദാർ വെച്ചിട്ടാണല്ലോ നോക്കാം. എന്നെ കണ്ട പണ്ട് സ്ലിം ആയിട്ടിരുന്നാലേ, അപ്പോൾ തടിയാ തടിയെന്ന് പറയും. അപ്പോൾ അത് കാരണം ബാക്കിയല്ലാത്തവരുടെ എല്ലാത്തിനും ഞങ്ങൾ സാരി കൊടുക്കണം. ഗ്രീൻ പീച്ച് അല്ലെങ്കിൽ തടിയാന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെ കേട്ടോണ്ടിരിക്കും. അത് കാരണം കല്യാണത്തിന് ഞാൻ ചുരിദാറിടുക. 1299 ഉള്ളൂ. സഫയർ ഗ്രീൻ ആഷ്, നല്ല സാരികളല്ലേ, അടിപൊളി. വേഗം എടുത്തോട്ടോ, പെട്ടെന്ന് കിട്ടി. 7 രാത്രി 7 മണിക്ക് വീഡിയോ ഇടും. എല്ലാ ദിവസവും വീഡിയോ ഇടും. അപ്പോൾ ബ്യൂട്ടി പാർലറിൻ്റെ വീഡിയോ രാവിലെ 8 മണിക്ക് ആട്ടോ ഇടണേ. എല്ലാം കൂടെ ഇടാൻ പറ്റാന്നിട്ടാ. ഞായറാഴ്ച രാവിലെയും വൈകിട്ടും, വൈകിട്ട് ഡ്രസ്സിൻ്റെ ഇടും. രാവിലെ 8 മണിക്ക് ബ്യൂട്ടി പാർലറിൻ്റെ വീഡിയോ ഒന്ന് അതുകൂടി ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സഹായിക്കണം കേട്ടോ. പിങ്ക് വാഷും അപ്പോൾ ഹെയറിൻ്റെ ചെയ്യാനൊക്കെ ആയാലും അതൊക്കെ കണ്ടൊത്തിരി പേർക്ക് വരാമല്ലോ. അടിപൊളി സാരി കേട്ടോ. 1299 ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ മഴയൊക്കെ മാറിയോ? എൻ്റെ പൊന്ന് ദൈവമേ, ആ മഴയാന്ന് ഓർത്തുകൊണ്ടിരുന്നത്. ഞാൻ കുറേ ചെടി നട്ടു പിറ്റേ ദിവസം മുതൽ. വെയിൽ ചെടി പിടിച്ചെങ്കിൽ മതിയായിരുന്നു യേശോപ്പാ. ഇത് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ. ഇപ്പം എന്നാ വെയിലാ, എന്ത് കാലാവസ്ഥയൊക്കെ അല്ലേ. കർക്കിടക മാസം എന്നൊക്കെ അല്ലേ പറയണേ. ബ്ലൂ 1299. ഇനി ഒരു വെറൈറ്റി സാരി, ഫുൾ ബ്രോക്കേഡ് സാരി, ഫുള്ള് സോഫ്റ്റ് സിൽക്കിൽ, ഫുള്ള് നല്ല ലുക്കില്ലേ. ബനാറസി ബോർഡറും ഫുള്ളുള്ള ബ്രോക്കേഡും സോഫ്റ്റ് സിൽക്കിൽ. പൈസ എത്ര?
നിന്റെ വില കേട്ടാ നിങ്ങൾ ഞെട്ടും 899 ഉള്ളു കറഞ്ഞൂടാതെ. സൂപ്പർ സംഭവം. ഒരു കല്യാണത്തിന് പോകുമ്പോൾ ആഘോഷ തിമിർപ്പാണോ 899. സാരി ഞാൻ ഓർക്കൂട്ടപ്പൊ സാരി എല്ലാവരും ചുരിദാറായിരുന്നു എൻ്റെ ധാരണ. പക്ഷെ ഇപ്പൊ നമുക്ക് ഏറ്റവും അധികം ഓൺലൈനിൽ ചുരിദാറായിരുന്നു. ഇപ്പൊ സാരി ഒപ്പത്തിനൊപ്പം എത്തി. ഇങ്ങനെ നന്നായിട്ട് ആൾക്കാർ സാരി എടുക്കുന്നുണ്ട്. 899 ഉള്ളു, സൂപ്പറാണ്. നേവി ബ്ലൂ അടിപൊളി സംഭവങ്ങളാണ്. പെട്ടെന്ന് എടുത്തു. ഇതിന്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആട്ടോ. ബ്ലൗസ് പീസിന്റെ അരികത്ത് ഇങ്ങനെ ചെറിയ വർക്കും ഉണ്ട്. ഞാൻ ഇത് വിടത്തി കളഞ്ഞോ. പോയി ദേ, നല്ല രസമില്ലേ? ആരെങ്കിലും അറിയണ്ടോ ഈ വിലയാന്ന്? 899. ഓൺലൈൻ നോക്കുന്നവർ മാത്രമല്ലേ അറിയുള്ളൂ ഈ വിലക്ക്. സോഫ്റ്റ് സിൽക്ക് ആട്ടോ, സോഫ്റ്റ് സിൽക്ക്. ഈ അടിപൊളി ഒരു ബെയ്ജ് കളർ. എപ്പോഴും എല്ലാവരും ചോദിക്കണേ കേട്ടോ, ബെയ്ജ് കളറിൽ ഫുൾ വർക്ക്. അമ്മമാർക്കൊക്കെ ഓണത്തിന് പ്രസന്റ് കൊടുക്കണം എന്നൊക്കെ തോന്നിക്കുന്നവർക്ക് ബെയ്ജ് കളറും ഓണത്തിന് കൊടുക്കാൻ നല്ല സാരി. റേറ്റ് കേൾക്കുമ്പോൾ ഇത് അപ്പടി ഇപ്പൊ തന്നെ തീരും. 1199 ഉള്ളു, കുറച്ചേ ഉള്ളു, പെട്ടെന്ന് എടുത്തു. സൂപ്പർ സംഭവമാണ്. 1199 ഉള്ളു, അടിപൊളി സാരികൾ. ഇനി നമ്മുടെ ബാത്തിക്കിന്റെ ടോം ടിറ്റോം കണ്ടോ, എന്ത് ഭംഗിയുള്ള കളറാലെ. എന്ത് പറഞ്ഞാലും ബാത്തിക്കിന് അതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ട്. ആ എത്ര ഇത്? എന്നാ ബഗൽപൂരി സിൽക്കിലല്ല കേട്ടോ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, അത് കാരണം 1199. സൂപ്പർ സംഭവം. അടിപൊളി സാരിയാണ്. 1199 ഉള്ളു ബാത്തിക്കിൻ്റെ. പ്രസന്റ് കൊടുക്കാനൊക്കെ നേരത്തെ എടുത്തോ, ഓണത്തിൻ്റെ തിക്കും തിരക്കിൽ ഒന്നും കിട്ടില്ല. നമ്മൾ തിരക്ക് പിടിച്ച ഭയങ്കര തിരക്കിൽ എനിക്കൊന്നും എടുക്കാൻ പറ്റൂല കേട്ടോ. ഞാൻ അവിടുന്ന് സ്ഥലം വിടും, ഒന്നും കിട്ടില്ല. ഭയങ്കര തിരക്കുളപ്പം. എന്നോട് എപ്പോഴും ഇങ്ങനെ കടകളിലായാലും പറയും, ചേച്ചി പിന്നെ വന്നാൽ മതിയെന്ന്. എനിക്ക് തപ്പി പറക്കി മാന്തി പറക്കി പയ്യെ എടുക്കാം. 1199 ഇപ്പോഴേ ഓണത്തിൻ്റെ കളക്ഷൻ എല്ലാം എടുത്തു. സൂപ്പർ സംഭവങ്ങളാണ്. നല്ലൊരു ബ്രൗൺ സ്റ്റാൻഡേർഡ് എലഗൻ ലുക്ക് നിൽക്കുന്നതൊക്കെ ഇട്ടാൽ കൊടുത്താൽ. ഇനി നിങ്ങൾക്ക് എപ്പോഴും തോരും വെറൈറ്റി എന്നറിയാമോ? ആ ബ്ലൗസ് പീസ് എടുക്കുക, പ്ലെയിനാണ്. വേറെ ഒരു സാരിയിൽ നോക്കാം. സാരിയുടെ ഫോൾഡിങ് പ്ലെയിൻ ആണ്. പ്ലെയിൻ ബ്ലൗസ് പീസ്, സോഫ്റ്റ് സിൽക്കില് ഉള്ളില് ബുട്ട ബുട്ട ഡിസൈൻ. ഇത് റിച്ച് മുന്താണി, അത് കാണിക്കാനാട്ടോ. ഇതിന്റെ ഫോൾഡിങ് നമുക്ക് വിടുത്തിപ്പിടിക്കാൻ ഭയങ്കര പാടാണ്. അഴിഞ്ഞു പോണതല്ല, ചിലതിങ്ങനെ മടക്കി വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പിടിക്കാൻ. പീസച്ചാട്ടുകളാട്ടോ, നോക്കിക്ക് എത്ര രസമാണെന്ന് നോക്കിക്കെ. ഇത് ഒറിജിനലോ നമുക്ക് വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുമോ? റേറ്റ് എത്ര? ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 899 ഉള്ളു, ഇതിപ്പോൾ തന്നെ തീരും. കർത്താവീശോയെ, 8000 സാരി ഇതുകൂടെ കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരെ ഉടുപ്പിച്ചു നോക്ക്, എന്നിട്ട് വില പറയാൻ പറ. വില പറയില്ല, അത്രയ്ക്ക് സെയിം. എൻ്റെ അമ്മേ ഭയങ്കര രസം. ഇവ മുന്താനിച്ചിരി കുറച്ച് കാണാൻ. ആ ശരി.
ഈ വിലയുള്ളൂ എന്നുള്ളതാണ് ഈ സാരിയുടെ പ്രോബ്ലം. ആകെ ഈ സാരിക്ക് ഒരേ ഒരു പ്രോബ്ലം ഉള്ളൂ, അതിമനോഹര, പക്ഷെ വില കുറവാ. ഇത് വേണമെങ്കിൽ സാരി കൊടുത്തു കഴിഞ്ഞാൽ സ്കേർട്ടും ബ്ലൗസും ഒക്കെ എടുക്കാൻ പോലെ ഇതുകൊണ്ട് ബ്ലൗസ് കഴിച്ചിട്ട് ഇത്ര രസമായിരിക്കും. കുരു കുരു സ്കേർട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഈ ഓൺലൈൻ എടുക്കുന്നവർക്ക് എന്തെല്ലാം മായാജാല കാണിക്കണേ. ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. 6 മീറ്റർ അല്ലേ, 2 പേർക്ക് സ്കേർട്ട് അടിക്കാം. 6 9 അല്ല 8 9 8 9 അടിപൊളി കളേഴ്സും ഒക്കെ ആട്ടോ. അയ്യോ എന്താ ഗ്രാൻഡ്, സോഫ്റ്റ് സിൽക്കാന്ന് ഉറക്കണേ. ഈ സൈസ് അപ്പടി ഇങ്ങനെ കാണിച്ചിട്ട് എനിക്ക് കാഞ്ചീപുരം സാരികള് പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. നമ്മള് കല്യാണത്തിനൊക്കെ എൻ്റെ ഇങ്ങനെ എടുക്കാനൊക്കെ സ്വന്തക്കാരുടെ ഒക്കെ പോകുമ്പേ എന്താരെടുത്താലും അവരെ എടുപ്പിക്കൂല. അയ്യോ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും, ഞാൻ വീട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ മേലാൽ ആരും കൊണ്ടുപോകും എന്ന് പറഞ്ഞ കൂട്ടർ. ഈ തുണി കിടക്കുമ്പോൾ തുണിയെടുക്കാൻ എന്ത് പാടാന്നറിയാവോ. $899 സൂപ്പർ സംഭവം, പെട്ടെന്ന് എടുത്തു. അതെ ഷെയർ ചെയ്യണം, മറക്കരുത് കേട്ടോ. ഈ ട്രിപ്പ് നിങ്ങൾ സാരി എടുത്തില്ലെങ്കിൽ ഇതെടുക്കുന്നവൻ, ഇത് നമ്മൾ കാണിച്ചല്ലേ, വേറെ നമ്മൾ എടുക്കാത്ത ആരെങ്കിലും എടുക്കും. അപ്പം എനിക്ക് ഉപകാരം, എല്ലാവരും ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ടിരുന്ന ഓരോ ഫ്രണ്ട്സിനും സ്വന്തക്കാർക്കും അങ്ങനെ അങ്ങനെ അയച്ചു കൊടുത്തു. അല്ലാണ്ട് തന്നെ ഫേസ്ബുക്കിൽ ഷെയർ എന്ന് പറഞ്ഞില്ലേ, അവിടെ ഷെയർ ചെയ്താൽ നിങ്ങളുടെ ഫേസ്ബുക്കോ ഫ്രണ്ട്സിന് കിട്ടും. എനിക്ക് 5000 ഫേസ്ബുക്കോ ഫ്രണ്ട്സ് ഉണ്ട്, പുതിയ ഫ്രണ്ട്സിന് എടുക്കാൻ പറ്റൂല. കുറേ പഴയ ആരെങ്കിലും ഒക്കെ കട്ട് ചെയ്ത് കാഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ പണ്ട് മുതലേ അങ്ങനെ 5000 ഇങ്ങനെ മുട്ടിയിരിക്കുക. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് റിക്വസ്റ്റ് അങ്ങനെ എന്താണ്ടെ കാണിച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ കയറാൻ പറ്റുള്ളൂ. അതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് എങ്ങനെയാണ് ഒന്ന് ഷെയർ ചെയ്യണേ. 899 ഇനിയൊരു വെറൈറ്റി സാരി, ജോർജറ്റിലെ പ്രിന്റഡ് ജോർജറ്റ്. ഇങ്ങോട്ട് നോക്ക്, ഞാനിത് ഉടുത്തോണ്ടിരിക്കണ മോഡൽ ഗേളിൻ്റെ ഫോട്ടോ കാണിക്കാം കേട്ടോ. ഞാൻ ഉടുത്തു വന്നിട്ട് അത്ര ഭംഗിയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ഉടുത്താലും ഭംഗിയൊക്കെ വരും. ഞാൻ പടം കാണിച്ചേ, ഇത് കണ്ടോ അല്ലേ, ഇതാണ് ഞാൻ ഉടുത്തേക്കണ കളർ. ഏതാ ഇത് അല്ലേ, ഈ കളറല്ലേ. ഇതിൽ എല്ലാ കളേഴ്സ് എടുത്തിട്ടുണ്ടോന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ കാണിക്കുന്നേ ഇത് കണ്ടല്ലോ, ആ പിള്ളേർ ഉടുത്തിട്ട് അതിന്റെ ഭംഗി കണ്ടോ. ഉടുത്ത ഇങ്ങനെ ഇരിക്കും, മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് കളറൊക്കെ ചെയ്യണം. അത് ആ സാരി എന്ത് വെറൈറ്റി അല്ലേ. എന്നിട്ട് ഒരു വലിയ നീളമുള്ളൊരു മാലയുടെ ഇട്ട കല്യാണക്കൊക്കെ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ സാരിയൊക്കെ, നൂജൻ പിള്ളേർക്ക് ഇതൊക്കെയല്ലേ രസം. ജോർജറ്റിലാട്ടോ, ക്രേപ്പ് ജോർജറ്റ്, എന്ത് സോഫ്റ്റാ, എന്നാ ഭംഗിയ. നിഴലൊന്നും അങ്ങനെ അടിക്കില്ല കേട്ടോ, അതെ സീത്രൂ അല്ല. എത്ര റേറ്റ്? റേറ്റ് കുറവാ, 899 ഉള്ളു. 899 അടിപൊളി കളേഴ്സ്, ബോർഡർ ഒക്കെ കണ്ടൊരു മാറ്റ് ഫിനിഷിങ്ങില്. 899 ഉള്ളു, നല്ല സാരി. ഓ സ്ലിം മാറുന്നെങ്കി ഇതൊക്കെ കൊടുക്കാറുണ്ട്. ഇതുകൊടുത്താ സ്ലിം ആകും കേട്ടോ. പക്ഷേ ഡ്രസ്സ അടിപൊളി സാരികൾ അല്ലേ. 899 ഉള്ളു ആഷ്. അടിപൊളി സാരികളാണ്, പെട്ടെന്ന് അമ്മമാർക്ക് ഓണത്തിന് എല്ലാവരും എല്ലാവർക്കും കൊടുക്കൂല. അതൊക്കെ നല്ല ഇതാ കൊടുക്കല് അടുത്ത ഞാൻ കാണിക്കുന്ന ഗോഷ്ടി കാണിച്ചോ. വില ഇങ്ങനെ കണ്ടമാന ഒരു സാരി എടുത്തുതരാം, 1690 എന്നിട്ട് അപ്പം അത്ര ഇല്ല. അപ്പം അവർക്ക് കൃത്യം അറിയാൻ പാടില്ല എത്രയാന്ന്. ഇനി ബില്ല് ചെക്ക് ചെയ്തിട്ട് പറയാം, എനിക്ക് ഉറപ്പുണ്ടാവും ഞാൻ വിലയില്ലെന്ന്.
നീ വില ഇട്ടപ്പോ വല്ലതും തെറ്റിച്ചായിരിക്കും, ഇന്ന് തന്നെ കെട്ട് പൊട്ടിച്ച് വില ഇട്ടതാ, ഇനി അടുത്ത ദിവസം ഇടാം. അവർക്കൊരു കൺഫ്യൂഷൻ, അല്ല 1000-ൽ 900-ൽ ഒക്കെ ആകുമോ എന്നൊരു കൺഫ്യൂഷൻ. അങ്ങനെ തെറ്റണ്ടല്ലോ, ഏതായാലും വില ശരിക്കും നോക്കിയിട്ട് അടുത്ത ദിവസം ഇടാതെ വേണ്ട സാരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നോക്ക, ഫോട്ടോ എടുത്തോ. ഇത് നോക്കിക്കേ, ഇത് ഇതിനു മുമ്പ് വേറെ പ്രിന്റ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ബോർഡറൊക്കെ നോക്കി, ഇതിനോട് ചേർന്ന് ഇതിന് ഭയങ്കര ഡിമാൻഡാട്ടോ. ദേ ബാവഞ്ചി ബോർഡറും അടിപൊളിയാ, നല്ല സാരിയാണ്. റേറ്റ് എത്ര? 799 ബ്ലൗസ് പീസോ? ആ ബ്ലൗസ് പീസ് നല്ല രസല്ലേ, ലൈൻസ് ആയിട്ട് ഇങ്ങനെ വീതിക്ക് ബോർഡറും. 799 സിൽക്ക് പ്രിന്റ്, സിൽക്കിൽ സൂപ്പർ സാരി. അത് വിടുന്നു, ഇത് ആഷ് വിടുന്നു കേട്ടോ, അപ്പടിയും അപ്പടിയും വിടുന്നു. ഇത് എന്റെ ബ്ലൗസ് പീസ് എല്ലാം സ്പ്രൈസ് ആട്ടോ, ബ്ലൗസ് പീസ് സ്പ്രൈസ്. റേറ്റ് 799. അപ്പോൾ സൂപ്പറാണ്. പെട്ടെന്നേ വില അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോയപ്പോഴത്തേനും മൈൻഡ് അങ്ങനെ അപ്സെറ്റായി. ഓരോ ദിവസവും ഒത്തിരി വീഡിയോ കുറേ അയച്ചിരുന്നല്ലോ, ഓരോന്നും കെട്ടുപെട്ടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് വിലയിട്ടെടുക്കുക, അപ്പം അങ്ങനെ പറ്റണതാ. അങ്ങനെ അപ്പോൾ വില കൂടിയാലും ഞങ്ങൾക്കറിയാം, 1690 ഇല്ലാത്ത സാരി അത്, വേറെ ഉലോത്തിൻ്റെ എടുത്ത് ഒട്ടിച്ചതായിരിക്കും, അത് കാരണം പെട്ടെന്ന് മാറ്റിയത്. ഇതൊക്കെ കറക്റ്റ് ആട്ടോ. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ഇതിൻ്റെ വേറെ പ്രിന്റ് ഇട്ടതല്ലേ, വേറെ പ്രിന്റ് ഇട്ടതാ. 799 സഫയർ ഗ്രീൻ, എന്ത് രസമല്ലേ ഇതിൻ്റെ കളേഴ്സ്, നല്ല പേസ്റ്റ് കളേഴ്സ്, സൂപ്പർ. ഇത് മുന്താണി എൻ്റെ ബ്ലൗസ് പീസ്, ഇത് 799 അടിപൊളി സാരികൾ. ഇനി സോഫ്റ്റ് സിൽക്കിൽ ഒരു കോൺട്രാസ്റ്റ്, നല്ല രസട്ടോ. ബ്ലൗസ് പീസ്, ബ്ലൗസ് പീസ് ഇതന്നെ, ബ്ലൗസ് പീസ് ഈ പ്ലെയിൻ തന്നെയാണ് കേട്ടോ. വന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്ലൗസ് പീസ് എടുത്തിടാം. റേറ്റ് എത്ര? 799 ഉള്ളൂ. നിങ്ങളൊരു ബ്ലൗസ് പീസ് എടുത്തു, അല്ലെങ്കിൽ ഇത് തന്നെയാ ബ്ലൗസ്. നല്ല സാരി, നല്ല കോൺട്രാസ്റ്റ് സാരി, ഡാർക്കിലായത് കാരണം നല്ല ഗെറ്റപ്പ് അല്ലേ. ഇതും ഒരു സെയിം അല്ലേ, അല്ല അല്ലേ. 799 ഉള്ളു, പെട്ടെന്ന് എടുത്തോ കേട്ടോ. ദേ ബ്ലൂവില് സൂപ്പർ സംഭവം, എന്നെ ഇട്ടിട്ട് പോരുന്നിട്ട് വലിച്ച് കിട്ടുകയും ചെയ്തത്, ക്ലിയർ ആയിട്ട് എല്ലാ സാരിയും കാണണേ. 799 അടിപൊളി കോൺട്രാസ്റ്റ് ആട്ടോ, ഗ്രാൻഡ്. ആ എല്ലാ സാരിയും ഡാർക്ക് കളറില് കോൺട്രാസ്റ്റ് ആണെങ്കിലും എല്ലാത്തിനും ഈ കോൺട്രാസ്റ്റ് ആണ്, പല പല ഡാർക്ക് കളറില്. ഇത് റോയൽ ബ്ലൂ, ഞാനിപ്പോ കോൺട്രാസ്റ്റിന്റെ പറയാ, എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടാ കോൺട്രാസ്റ്റ് ചോദിച്ചുകൊണ്ടപ്പാണ് ഓരോരുത്തരുടെ ഇതട്ടോ. എനിക്ക് സാരി എടുക്കുമ്പോ ഇങ്ങനെ കോൺട്രാസ്റ്റ്, അല്ലെങ്കിൽ ബോർഡർ സാരിയുടെ ആളായിരുന്നു ഞാൻ. 799 സാരി ഉണ്ടെങ്കിൽ ഒരു ബോർഡറൊക്കെ എനിക്ക് ഇഷ്ടാട്ടോ, എന്ന് വെച്ചാ ബോർഡർലെസ് ആട്ടോ മിക്കവർക്കും ഇഷ്ടം. ഇതുണ്ടോ സോഫ്റ്റ് സിൽക്കില് അങ്ങനെ ഒരു വട്ടം റൗണ്ടില് വർക്ക്, ബ്ലൗസ് സ്ട്രൈസ്, ഇത് സ്ട്രൈസ് ബ്ലൗസ്, സിമ്പിൾ സാരി. റേറ്റ് എത്രയാ? 499 സിമ്പിൾ വില. 499 ഇത് റോയൽ ബ്ലൂ,
ബ്ലൗസ് പീസ് എല്ലാത്തിൻ്റെ സ്ട്രൈസ് ആട്ടോ. 499 ഉള്ളൂ. ഒരു സോഫ്റ്റ് സിൽക്ക്, നല്ല റഫായിട്ട് യൂസ് ചെയ്യായിരിക്കും. വില 499 ഉള്ളൂ. ഗ്രീൻ, ഈ ഓണത്തിന് ഗ്രീന് വലിയ ഡിമാൻഡാട്ടോ. ഓണത്തിന് ഭയങ്കര മിക്കതിനും ഗ്രീൻ ബ്ലൗസ്, ഗ്രീൻ സാരി, സ്കേർട്ടിനായാലും ബ്ലൗസ് ഗ്രീനും മെറൂണും ഒക്കെ അല്ലേ അധികം. ബ്ലാക്ക്, ഇപ്പൊ ബ്ലാക്ക് കയറി വന്നിട്ടുണ്ട്. ആശേ പെട്ടെന്ന് ആയിക്കോട്ടെ, സ്പീഡ് മികച്ചിട സ്പീഡ് കുറഞ്ഞോ. അയ്യോ കഴിഞ്ഞു പോയോ? ഇതഴിഞ്ഞു പോയി. അപ്പൊ അതിവിശാലായിട്ട് കാണിക്കാം. സീത്രൂ എന്നല്ല, നല്ലേ അടിക്കില്ല കേട്ടോ. ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ കല്യാണത്തിന് സാരി പോയപ്പോ ഇങ്ങനെ അഴിച്ചിട്ടുകൊണ്ട് പോയി. ആ കൊച്ചു ഇങ്ങനെയൊക്കെ ഒരു പിൻകുത്തി തന്ന് മൊത്തം എൻ്റെ കയ്യെ കിടന്ന് കുഴഞ്ഞ മറിഞ്ഞ്. അപ്പം പിന്നെ പിഞ്ചയിലായി, പിന്നെ ഇപ്പം അഴിച്ചിട്ടു തുടങ്ങി. ഇപ്പം ഞാൻ പഠിച്ചു. വയറ് കാണില്ല, വണ്ണും അറിയില്ല. ദേ വണ്ണം ഉള്ളവർ അഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ വയറും വണ്ണും അറിയില്ല, യങ് ലുക്കും നിൽക്കും. കൊച്ചു പിള്ളേർ കുരു കുരുന്ന് പിഞ്ചെയ്യണം. ഓ ഈ പെർസെൻറ്റേജ് പോലെ അവർക്ക് വണ്ണമില്ല. അവരുടെ ശരീരം വയറൊക്കെ ആല്ല വയറില്ല, അത് കണ്ടാലൊന്നും കുഴപ്പമില്ല. ഇത് ആശ തരൂ തരൂ എന്ന് എനിക്ക് പറഞ്ഞാൽ മതി. പാവം പിള്ളേര് സ്പീഡ് ചെയ്യണ്ടേ. ആഷ് പീച്ച്, പീച്ച് എന്ന് പറഞ്ഞാൽ ചാമ്പങ്ങ. പീച്ച് നല്ല പീച്ച്, പീച്ചല്ലേ, പീച്ചല്ലേ. ഒരു പീച്ച് എന്ന് പറഞ്ഞപ്പോ കണ്ണു നിൽക്കുക. റാണി പിങ് അല്ല, സവോള, ബ്രിക് റെഡോ മെറൂണൊക്കെ കൂടി ഒരു പ്രത്യേക കളറില്ലേ. ടൊമാറ്റോ റെഡാണോ? അല്ല, ആ അങ്ങനെ ഏകദേശം ഒരു കളർ. പീച്ച് എന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ണു വിളിച്ചപ്പോൾ തെറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. ഇത് റോസ്, ഡാർക്ക് റോസ്. തീർന്നോ? ഇതിന് തീർന്നോ? അപ്പോൾ എല്ലാവരെയും ഈശമ്പുരാൻ ധാരാളം ധാരാളമായിട്ട് എനിക്ക് ജയിക്കട്ടെ.